ഹലോ, നമസ്കാരം ഗൈസ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഞാനൊരു ക്യാമറ മേടിച്ചു. കാരണം ക്യാമറ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു 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 വീക്കനെസ് ആണ്. ക്യാമറ അതുകൊണ്ട് പോവുക, ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ 25 വർഷം മുമ്പ് ഞാൻ ഉപയോഗിച്ച ഒരു ക്യാമറയാണിത്, യാഷിക എന്ന് പറയുന്ന കമ്പനിയുടെ. അന്ന് ഇത് നല്ല വില കൊടുപ്പുള്ളതും നല്ല അന്നത്തെ സമയത്തെ ഒരു രാജാവാണ് ഇവൻ. അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഇത് കംപ്ലൈൻ്റ് ആയി. പിന്നെ നമ്മൾ റീലൊക്കെ അന്നെന്ന് പറഞ്ഞാൽ റീല് മേടിക്കണം. ഒരു റീല് മേടിച്ചു കഴിഞ്ഞാൽ 30-35 ഫോട്ടോ നമുക്ക് എടുക്കാനുണ്ട്. അതുകൂടാതെ അത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ 30-35 റീല് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആലോചിക്കും, ആ ഈ ഫോട്ടോ വേണോ വേണ്ടേ. പിന്നെ അതേപോലെ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ അവരെ നിർത്തി നമ്മളങ്ങ് വിഷമം വയ്ക്കും, ആ ശരിയായില്ല ശരിയല്ല ശരിയായിട്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ സമയം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ മൊബൈലും മൊബൈലിനകത്ത് ക്യാമറയൊക്കെ വന്ന്, പിന്നെ അത് ഓരോ ക്യാമറയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ വന്ന് ഇങ്ങനെ ഉപയോഗിച്ച് ലാസ്റ്റിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓണറിൻ്റെ മൊബൈലാണ്. അതിനകത്തും ഒരു നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓപ്പോ മകന് വേണ്ടി മേടിച്ചു, അതിനകത്തും നല്ല ക്ലാരിറ്റിയാണ്. എങ്കിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മൊബൈലിനകത്ത് കിട്ടുന്ന ഒരു ക്ലാരിറ്റി അല്ല ക്യാമറയ്ക്കകത്ത് കിട്ടുന്നത്. അത് നമുക്ക് അതിൻ്റെതായ ഒരു ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാമറയിൽ തന്നെ എടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ക്യാമറ മേടിക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത സമയത്താണ് നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന് വീട്ടിലിരുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അങ്ങനെ ചാനലൊക്കെ തുടങ്ങി, അതും എല്ലാം മൊബൈലിനകത്തൂടെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇട്ട വീഡിയോസൊക്കെ എഴുതുന്നത്. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ച ഒരു ക്യാമറ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉപയോഗിക്കാം, അതിനകത്ത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ എഡിയും ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ കുറേ നാളുകൊണ്ട് വിചാരിക്കാം. എന്നാലും ഒരു 10-50 രൂപ കുറഞ്ഞ് നല്ലൊരു ഫോൺ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ മേടിക്കുമ്പം നല്ലത് തന്നെ മേടിക്കണം എന്നുള്ള രീതിയിലിരുന്നു. എന്തായാലും ഒരാഴ്ചയ്ക്ക് മുമ്പ് ആമസോൺ വഴി സോണിയുടെ ഒരു ക്യാമറ വാങ്ങി, അങ്ങനത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ആ ക്യാമറ വന്നിട്ടുണ്ട്, നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ വിവരങ്ങൾ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ആമസോൺ വഴി ബുക്ക് ചെയ്ത് വന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് 57,990 രൂപയാണ്. 57,990 57,990. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷൂട്ടിംഗ് ഗ്രിപ്പും കൂടെ കിട്ടും. അതുകൂടെ ചേർത്തെടുക്കുവാണെങ്കിൽ ഏകദേശം 68,000 രൂപ നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ ആ ഗ്രിപ്പ് മേടിക്കില്ല, കാരണം അതിന് ഒരു 10-12 രൂപയുള്ള അതിന് വില വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിലും അവിടെയൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ഈ ഒരു ഷൂട്ടിംഗ് ഗ്രൂപ്പ് മേടിച്ചു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പേ. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,640 രൂപയായുള്ളൂ. മറ്റേത് 12 രൂപയാണ്. സാധനം സോണിയുടെ അല്ലെന്നേ ഉള്ളൂ, JGC എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എങ്ങനെ തിരിക്കാൻ നോക്കും ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ. പിന്നെ അതുകൂടാതെ വീഡിയോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ഇങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ഒരു ബട്ടൺ ഞെക്കിയ ശേഷമാണ് ഇതിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിക്കാൻ നോക്കും. പിന്നെ അത് ബട്ടണ് അതാണ് ഈ സൈഡിലുള്ള ബട്ടൺ. ഈ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ നോക്കും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ലോക്ക് ആവും. പിന്നെ അത് കൂടാതെ വേറൊരു ബട്ടൺ ഉണ്ട് ഇതിനകത്ത്. ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. ക്യാമറയിൻ്റെ മേളിൽ ഇരുന്ന് ഇങ്ങനെ നമുക്ക് കറകാൻ നോക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു രണ്ട് ബട്ടനെ പറ്റി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു കാര്യം കൂടെ ഞാൻ അങ്ങ് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറയിലേക്ക് പോകാം. ക്യാമറ അങ്ങനെ നമ്മുടെ സോണിയുടെ ഇസഡ് V1 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫോണാണിത്. ഇസഡ് V1
അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗേഴ്സിനൊക്കെ ഉപയോഗിക്കാനോ, ഇതിനകത്ത് മൈക്ക് എക്സ്ട്രാ ഉണ്ട്, നമ്മൾ മൈക്ക് എക്സ്ട്രാ മേടിക്കേണ്ട. പിന്നെ അത് കൂടാതെ അതിൻ്റെ മേളിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും അതിനകത്തോട്ട് പോകാം. അപ്പം ഇതാണ് ഞാൻ വാങ്ങിയ സോണി zv1 ഡിജിറ്റൽ ക്യാമറ. 64 GB മെമ്മറി കാർഡിൻ്റെ കൂടെ തന്നെ ഉണ്ട്, 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ആമസോണിൽ നിന്നല്ലേ? അതെ അതെ, ആമസോണിൽ നിന്ന്. ഇതിൻ്റെ വില 57,990 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം ഇന്ന് ഇന്ന് 60 GB. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ ഒരു 3 മൈക്കാണ് അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കവറിനകത്തോട്ട് ഈ സൈഡ് ഓക്കെ, നമുക്ക് അതിനകത്ത് പൊട്ടിക്കട്ടെ. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്, 2 വർഷത്തെ വാറണ്ടി പൊട്ടിക്കുകയാണ്. ആ 64 GB മെമ്മറി കാർഡ് നോക്കാം നോക്കാം. അതുകൊണ്ട് ബില്ല് ഓക്കെ. പിന്നെ ഇത് അതിൻ്റെ കാറ്റലോഗ്, റഫറൻസ് ഗൈഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ കവർ തെളിയ കുറവാണല്ലോ. ബാറ്ററി എന്ന് പറയുന്നത് MBBX1 ഒരു ബാറ്ററിയാണ്. പിന്നെ ഒരു ഡാറ്റ കേബിളുണ്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ പക്ഷേ പഴയതല്ലേ, പിൻ ടൈപ്പ് സാധാ സി അല്ല. ഓക്കെ, സാധയാണ് ഉപയോഗിക്കുന്നത്, സാധാ ക്യാമറ. ഓക്കെ, പിന്നെ ഇതെന്തോ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ മേളിൽ കാറ്റടിക്കും, പക്ഷെ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ക്യാമറ പെട്ടി ഇങ്ങോട്ട് മാറ്റി വെക്കാം. സോണി zv1 എന്താ ചെയ്യുന്ന ബാരിയോ സെമിനാർ. മൈക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൈക്ക് യൂസ് ചെയ്യുന്ന കുത്തി എക്സ്ട്രാ മൈക്ക് ഉപയോഗിക്കണം, പക്ഷേ ഇതിനകത്ത് 3 മൈക്കാണുള്ളത്. ഭയങ്കരമായ രീതിയിൽ ഡോൾബി ആയിട്ട് അതിൻ്റെ സൗണ്ട് എഫക്റ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നെ റെക്കോർഡ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഇതിനകത്തുള്ള ബട്ടൺസ്, ഇത് റെക്കോർഡിങ്, ഓൺ ഓഫ് മോഡ്, പിന്നെ C1 എന്ന് പറയുന്നൊരു ബട്ടൺ. ഇത് അതിൻ്റെ സൂം ഇൻ ഔട്ട് ആക്കാനുള്ളത്, പിന്നെ ഇത് ഫോട്ടോ എടുക്കാനുള്ളത്. അങ്ങനെ 3 ടൈപ്പിലെ സ്വിച്ചാണ്, 1, 2, 3, 4 ടൈപ്പിലെ സ്വിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ബാക്കിലോട്ട് സൈഡിൽ നമുക്കിവിടെ HDMI പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള പിന്നെ ഇത് മൈക്ക് സെറ്റ് ചെയ്യാനുള്ള മൈക്കിന് വേണ്ടിയിട്ടുള്ളത്, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഔട്ട് മൈക്ക് കൊടുക്കാൻ നോക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ നോക്കും. പിന്നെ ഇത് HDMI 3 പിന്നാണ് ഇവിടെ ഉള്ളത്. കാണാമോ? കാണാം. കേട്ടെ. പിന്നെ ഈ സൈഡിൽ നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇതിന് പ്രത്യേക ഒരു ബോഡി, നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ബോഡിയാണ്. സോണിയാണ്, ഇപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലൊന്നും അതിനകത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, സോണിയല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സ്വിച്ച് ഉണ്ട്, നമുക്കെടുത്ത് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം, ഫോട്ടോയുടെ കാര്യം എടുക്കാം, ഫൈൻ, മെനു, പിന്നെ ഇങ്ങനെ കറക്കാനായിട്ടുള്ള ഒരു സ്വിച്ചുമുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ ഈ ബാഗ്സ് അടിയിൽ നമ്മൾ ഗ്രിപ്പിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾട്ട്. പിന്നെ ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്, ബാറ്ററി മെമ്മറി കാർഡ് ഇടാനുള്ള സ്ഥലം. ഇതിനകത്ത് ബാറ്ററി മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ള സ്പേസാണ് ഈ കാണുന്നത്.
എന്നിട്ടിട്ട് ലോക്ക് ചെയ്ത് ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്കതിൻ്റെ സ്ലൈഡ് സ്ക്രീനിലേക്ക് പോവാം. സ്ലൈഡ് സ്ക്രീനിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഭാഗത്തോ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുന്നിലേക്കുള്ളത് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്ക് അടച്ചു വെക്കാനൊക്കും പറഞ്ഞ് യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ഇവിടെ പഴകാം, നമ്മുടെ ഇതനുസരിച്ച് പഴകാൻ പറ്റുന്നതായിരിക്കും. അതെ അതെ. അപ്പോൾ അത് നമുക്കിതിൻ്റെ ബാക്കിൽ തന്നെ സാധാരണ ക്യാമറ കണക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അതിൻ്റെ സ്ക്രീൻ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതിനകത്ത് ബാറ്ററി ഇട്ട് നോക്കാം. ഇട്ടാം ഇടാം ഇട്ട് നോക്കാം. ബാറ്ററി ഇട്ട് നോക്കട്ടെ. നോക്കാം. ഇതാണ് ബാറ്ററി. ഇതിന് താഴെ പോകുന്നു. ഓക്കെ, ബാറ്ററി ലോക്കായി. മെമ്മറി കാർഡ് എന്ത് ചെയ്യും? മെമ്മറി കാർഡ് കണ്ടില്ലല്ലോ. ആ മെമ്മറി കാർഡ് ഇതാണ്ട് ഇവിടെ തന്നെ ഉണ്ട്. മെമ്മറി കാർഡ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുക. മെമ്മറി കാർഡ് സിക്സ്റ്റി ഫോർ ജി ബിയുടെ മെമ്മറി കാർഡ്. ഓക്കെ, മെമ്മറി കാർഡ് ഇട്ടേ. ഓക്കെ, എന്നിട്ടത് ലോക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ബാറ്ററി മെമ്മറി കാർഡ് ഇട്ടു. ഇനിയിപ്പം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. തുടക്കത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് ചെയ്യാൻ നോക്കി. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാം. ഓക്കെ, ഓണായി. ഓണായി. നമുക്ക് അതിനകത്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ലൈറ്റ് കത്തി. ഓക്കെ, വീഡിയോ റെക്കോർഡിങ് ഇപ്പോൾ ഓഫ് അല്ലേ? ഓഫായി. ശരി. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിന് സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ എവിടെ ഫോട്ടോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയിലേക്കുള്ള മറ്റ് ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ഇവിടെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് ക്യാമറ എല്ലാം അത് തന്നെ താൻ ഇങ്ങനെ ഓഫാകും. ആ ഓഫായിട്ട് അത് അങ്ങ് അകത്തേക്ക് കയറിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയിലുള്ള ഒരു സെറ്റിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ മെനുവിൽ പോയിട്ട് ഇപ്പം ഇതിനകത്തുള്ളത് ഡ്രൈവ് മോഡുണ്ട്, ഫോക്കസ് മോഡ്, ഫോക്കസ് ഏരിയ, എക്സ്പോഷർ കോമ്പേഷൻ, ഐ എസ് ഒ ഓട്ടോ, പ്രൊഡക്റ്റ് ഷോക്കേസ് സെറ്റ്, സ്റ്റഡി ഷോട്ട്, പിന്നെ സോഫ്റ്റ് സ്കിൻ എഫക്റ്റ്, വൈറ്റ് ബാലൻസ്, പിന്നെ ക്രിയേറ്റീവ് സ്റ്റൈൽ, എൻ ഡി ആട്ടോ, ഷൂട്ട് മോഡ്. അപ്പം നമ്മളിപ്പോൾ ഇത് തുടക്കമായിട്ട് ഇതിനെപ്പറ്റി നമുക്ക് നല്ല ക്ലിയറായിട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ അറിയാത്തവർക്ക് ചെയ്യാനുള്ള ഒരു ഏക മാർഗം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ മോഡിൽ പോവുക. ഇവിടെ മോഡിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് തന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ആട്ടേ ഉണ്ട്. ഇതിനകത്ത് ഇത് വന്നതിന് ശേഷം നമ്മൾ സെൻട്രൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ തന്നെ, ഈ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. ആ ഒരു സെറ്റിങ്ങിൽ ഇത് നമുക്ക് ഇടിച്ചെടുക്കാൻ ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് അപ്പർച്ചർ പ്രയോറിറ്റി. അത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അഡ്ജസ്റ്റ് അപ്പർച്ചർ ടു ചേഞ്ച് ദ റേഞ്ച് ഇൻ ഫോക്കസ് ആൻഡ് എമൗണ്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട്.
അപ്പോൾ ഇങ്ങനെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവർ ഇതിനകത്ത് മെനു ഷോർട്ടായിട്ട് തന്നിട്ടുണ്ട്, ഷട്ടർ പ്രയോറിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മാനുവലായിട്ട് എക്സ്പോഷർ ചെയ്യാൻ നോക്കും, പിന്നെ സീ പനോരമ, പിന്നെ സീൻ സെലക്ഷൻ, മെമ്മറി റീകോൾ, ഹൈ ഫ്രെയിം റേറ്റ്. അപ്പം നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത്, ഇപ്പം സ്പോർട്സ് പകരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാടുന്നതും ജമ്പ് ചെയ്യുന്നതും ബോളും ഫുട്ബോൾ കളിക്കുന്ന ബോളും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാമറ അതിൻ്റെ ഫോക്കസ് ചെയ്ത് പൊക്കോളും. അപ്പം ഇതിനകത്ത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞത്, പിന്നെ മൂവി ആയിട്ടുള്ള ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ ഇൻ്റലിജൻ്റ് ഓട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തോളും. നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്ത് കൊടുത്താൽ മതി, റെക്കോർഡ് അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. പിന്നെ ഇൻ്റലിജൻ്റ് ആട്ടോ, പിന്നെ പ്രോഗ്രാം ആട്ടോ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ടൈപ്പിലെ മെനു ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അതങ്ങ് ഞെക്കി കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് നമുക്ക് കയറി ഓരോ സെറ്റിംഗ്, ഇപ്പോൾ സീൻ സെലക്ഷനകത്ത് പോയാൽ തന്നെ അതിനകത്ത് ആൻറ്റി മോണിറ്റർ ബ്ലറുണ്ട്, റെഡ്യൂസ് സീൻ സെലക്ഷനുണ്ട്, ഗോർനെറ്റ്, ഫയർ വർക്ക്സ്, ഹൈ സെൻസിറ്റിവിറ്റി പോർട്രിയാറ്റ്, അപ്പം ഈ സ്പോർട്സ് ആക്ഷൻ, മാക്രോ, ലാൻഡ്സ്കേപ്പിൽ, ഇപ്പോൾ നമ്മൾ തറ തീർന്ന ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോട്ടോ രീതി അവർ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ അത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ സൺസെറ്റിൻ്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇത് വെച്ചെടുക്കാൻ നോക്കും, പിന്നെ നൈറ്റ് സീൻ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഞെക്കിയാൽ മതി, ആ നൈറ്റ് സീനിലുള്ള കാര്യങ്ങൾ അങ്ങ് നടന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെറ്റിംഗ് എല്ലാം അവർ തന്നിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം അതിനകത്ത് മാത്രം ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഇത്ര അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ -2 ആണോ 2 ആണോ അപ്പോൾ അതൊന്നും ചെയ്യണ്ട നമുക്ക്. അപ്പോൾ ഇത് ഈ ഒരു സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് നോക്കിയതിന് ശേഷം ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അത് വർക്ക് ചെയ്യും. ഹാൻഡ് ഹെൽഡ് ടി ലൈറ്റ്, നൈറ്റ് പോർട്രിയാറ്റ്, ആൻറ്റി മോഷൻ ബ്ലർ, അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ പെറ്റ്, മൃഗങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണ് ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെറ്റ് പോകുന്ന രീതിയിൽ ആ അത് കാണുന്ന രീതിയിൽ അത് തന്നെത്താനെ ക്യാമറ അതിൻ്റെ കൂടെ ചെല്ലും, അത് ഉച്ചി കുത്തി ഇന്നാലും കമന്ന് പറഞ്ഞാലും ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള മെനു. പിന്നെ ഞാൻ ഇത് ഓരോ കാര്യങ്ങളും ഇനിയിപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ ക്യാമറകളുടെ ക്ലാരിറ്റി അത് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കേ.